മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തലുകളൊന്നും ആവശ്യമില്ലാത്ത താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത്. ഭാര്യ സിന്ധുവും മക്കളായ അഹാനയും ദിയയും ഇഷാനിയ ഹൻസിയും ഒക്കെ സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ്. കോവിഡ് കാലത്താണ് ഇവരെല്ലാം യൂട്യൂബ് വീഡിയോകളും മറ്റുമായി സജീവമായത്. വീട്ടിലെ എല്ലാ വിശേഷങ്ങളും ഇവർ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. കുടുംബത്തിലെ ഏറ്റവും ഇളയവളായ ഹൻസിക അടുത്തിടെയാണ് 18-ാം പിറന്നാൾ ആഘോഷിച്ചത്. മകളുടെ പിറന്നാളിന് അച്ഛൻ കൃഷ്ണകുമാർ പങ്കുവെച്ച കുറിപ്പൊക്കെ വൈറലായി മാറിയിരുന്നു. എന്നാൽ അതിനുശേഷം അച്ഛനും മകൾക്കുമെതിരെ വിമർശനവുമായി ചില കൂട്ടർ എത്തിയിരുന്നു. കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധു പങ്കുവെച്ചൊരു വീഡിയോക്കെതിരെയായിരുന്നു വിമർശനം. കൃഷ്ണകുമാർ മകളെ കെട്ടിപ്പിടിക്കുന്നതും ചുംബനം നൽകുന്നതുമായിരുന്നു വീഡിയോയിൽ. വീഡിയോ വൈറലായതോടെ അച്ഛൻ മകൾ ബന്ധത്തെ വളരെ മോശമായി വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള കമൻറ്റുകളുമായാണ് ചിലർ എത്തിയത്. വിമർശനം അതിരുകടന്നപ്പോൾ ഒരുപാട് പേർ കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും അനുകൂലിച്ചും രംഗത്തെത്തി. സോഷ്യൽ മീഡിയയിലെ അറിയപ്പെടുന്ന വ്ളോഗിംഗ് കുടുംബമായ ഉപ്പും മുളകും കുടുംബമടക്കം കൃഷ്ണകുമാറിനെ പിന്തുണച്ചെത്തിയിരുന്നു. എന്നാൽ കൃഷ്ണകുമാറോ കുടുംബമോ ഇതിൽ പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോഴിതാ സംഭവത്തിൽ ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് നടൻ കൃഷ്ണകുമാർ. ബന്ധങ്ങൾ മനസ്സിലാക്കാത്ത ആളുകളാണ് അത്തരത്തിൽ മോശമായി സംസാരിക്കുന്നതെന്നും താറുമാറായ കുടുംബങ്ങളിൽ നിന്നുള്ളവരാകും അവരെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ഇന്ത്യ ഗ്ലിറ്റ്സ് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം. അത് അവരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഒരാളുടെ ഭക്ഷണം മറ്റൊരാളുടെ വിഷമാണെന്ന്. നമ്മൾ ഇഷ്ടപ്പെടുന്ന പലതും മറ്റൊരാൾ തല്ലിപ്പൊളി എന്ന് പറഞ്ഞേക്കും. അത് ഒരു വശമാണ്. പിന്നെ എൻ്റെ രാഷ്ട്രീയത്തോടൊക്കെ വിയോജിപ്പുള്ള ആളുകളും ഉണ്ടാകും. ഇങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ നമ്മളെ മാനസികമായി തകർക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ചിലരും ഉണ്ടാകാം. അതുപോലെ ഇങ്ങനെയൊക്കെ എഴുതി കുറേ വ്യൂസ് ഉണ്ടാക്കി പണമുണ്ടാക്കാം എന്ന് കരുതുന്നവരും ഉണ്ടാകാം. അത് എപ്പോഴും അങ്ങനെയാണ്. ഞാൻ എപ്പോഴും മക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ, പക്ഷേ അത് ക്രിയേറ്റീവും പോസിറ്റീവുമായിരിക്കണം. ഒരാളെപ്പറ്റി മോശം പറഞ്ഞ് പണം ഉണ്ടാക്കിയാൽ നല്ല അടി കിട്ടും. സമയം മോശമാകുമ്പോൾ വരുന്ന അടിയെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അടിയാകും, താങ്ങാനാവില്ല. ഞാൻ എൻ്റെ മകളെ കെട്ടിപ്പിടിക്കുന്നതിലും ഉമ്മ കൊടുക്കുന്നതിലും അവർ വലിപ്പവും ചെറുപ്പവുമാണ് പറയുന്നത്. ബന്ധങ്ങളെ ശരിക്കും മനസ്സിലാക്കാത്ത ആളുകളുണ്ട്. അവരുടെ വീട്ടിൽ ചിലപ്പോൾ വളരെ ദുഷിച്ച രീതിയിലാകും കുടുംബം. താറുമാറായ കുടുംബമായിരിക്കും അത്. അവർക്കുണ്ടാകുന്ന കോംപ്ലക്സാണ്, അതിനെ കുറ്റം പറയാൻ പറ്റില്ല. അയാൾ അനുഭവിക്കുന്നതിൽ നിന്ന് തോന്നുന്നതാകും, കൃഷ്ണകുമാർ പറയുന്നു. അത് ഒരു മകനാണെങ്കിലോ, ഒരു മകനെ അമ്മയെ കെട്ടിപ്പിടിച്ചൂടെ. എൻ്റെ അമ്മയും ഞാനും നല്ല പ്രായവ്യത്യാസമുള്ളവരാണ്. അമ്മ വലിയ സ്നേഹപ്രകടനങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അമ്മ എന്നെ കെട്ടിപ്പിടിച്ചതായുള്ള ഓർമ്മ പോലും എനിക്കില്ല. പക്ഷേ പിന്നീടൊരു ഘട്ടത്തിൽ അമ്മ കിടപ്പിലായിപ്പോയി. അപ്പോൾ ഞാൻ അമ്മയെ എടുക്കുകയും മുന്നിൽ കൊണ്ടുപോയി ഇരുത്തുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അമ്മ വയ്യ എന്നൊക്കെ പറയും, പക്ഷേ ഞാൻ ചെയ്യും. അത് അമ്മയെ തൊടാനും എടുക്കാനുമുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു. ഇന്ന് എനിക്ക് അമ്മയില്ല. ഇതുപോലെ ഒരുപാട് പേർ കാണും. ഇത് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അച്ഛനെയും അമ്മയെയും ഒക്കെ കെട്ടിപ്പിടിക്കണം, ഉമ്മ കൊടുക്കണം, അവരോട് സ്നേഹത്തിൽ പെരുമാറണം. കാരണം അവരില്ലാതെ വരുന്ന ഒരു ദിവസമുണ്ടാകും, അപ്പോഴേ അതിൻ്റെ വേദന അറിയൂ, കൃഷ്ണകുമാർ പറഞ്ഞു.